മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതിന് ശരിക്കും വേണ്ടത് നല്ല ചെറിയ മാമ്പഴമാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മുട്ടിക്കുടിയൻ മാങ്ങ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഊമ്പി കുടിക്കുന്ന മാങ്ങ അല്ലേ, അതാണ് ഇതിന് വേണ്ടത് ശരിക്കും. അപ്പം ആ മാങ്ങ നമുക്കിവിടെ കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ കിട്ടുന്ന അൽഫോൺസ മാങ്ങ, അതാണ് ഇവിടെ ചെറിയ സൈസിൽ വരുന്ന മാങ്ങ. അപ്പം അതിൽ നിന്ന് രണ്ടെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് അരച്ച് വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, ഇത് അധികം എരിവ് ഇല്ലാത്ത പച്ചമുളകാണ്. അപ്പം ഞാനിതിലേക്ക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൂടുതൽ എരിവിനായിട്ട് നമ്മൾ കൂടുതൽ ഇതിലേക്ക് എടുക്കുന്നത് പച്ചമുളകാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഈ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ തേങ്ങയും ജീരകം പച്ചമുളകും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാമ്പഴം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല സാധാ മുളക് പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഈ മാമ്പഴം വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം. ഈ മാങ്ങ നന്നായിട്ടൊന്ന് മൂടണം, അതുവരെയുള്ള വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചുകൊടുക്കാം. പിന്നെ നമുക്ക് തീ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ പാത്രം ഒന്ന് അടച്ചുകൊടുക്കാം. ഇനി നമുക്ക് ഈ മാമ്പഴം നന്നായിട്ട് വേവേ വേണം, ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരികയും വേണം. അപ്പം അതുവരെ നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇടയ്ക്ക് പാത്രം തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ മാമ്പഴത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട്. അപ്പം അതുവരെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. ഈ ശർക്കര ചേർക്കണത് എന്തിനാ വെച്ചാൽ ഈ മാമ്പഴത്തിൽ എങ്ങനെയായാലും ഒരു ചെറിയ പുളി ഉണ്ടാവും. അപ്പം അതൊന്ന് നമുക്ക് ആ പുളി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ശർക്കരേൻ്റെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടേം കുറയ്ക്കൊക്കെ ചെയ്യാം. ചിലർക്ക് മാമ്പഴത്തിൽ നല്ല മധുരം വേണ്ടി വരും. അപ്പം അതിനനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ചിലർക്ക് അധികം മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഇച്ചിരി പുളിയോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പം നിങ്ങൾ അതിന് അനുസരിച്ചുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. ഇതൊന്നും കൂടെ ഒന്ന് വെള്ളം വറ്റട്ടെ. വെള്ളം വറ്റിയാൽ നമുക്കിതിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. മാമ്പഴത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ചത് ഒഴിച്ചെടുക്കാം. ഇനി അരപ്പിന്റെ പച്ചച്ചുവക്കൊന്ന് മാറുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും ഇത്. അപ്പത്തേക്ക് തേങ്ങേന്റെയും ജീരകത്തിന്റെയും പച്ചമുളകിന്റെ ഒക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. നമുക്ക് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തേങ്ങ ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ പച്ചച്ചുവൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട അടച്ച തൈര്, ഞാനിവിടെ 2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ കട്ടൊന്ന് അടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 2 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അധികം പുളിയില്ലാത്ത തൈരാണ് എപ്പോഴും നല്ലത്. ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി തിളക്കാൻ പാടില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ വേഗം തീ ഓഫ് ചെയ്തത്, കാരണം ഇത് ചട്ടി തീ ഓഫ് ചെയ്താലും ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പം ആ ചൂടത്തിരുന്നിട്ട് തന്നെ ഇപ്പം ഈ മോരൊക്കെ ഒന്ന്
നന്നായിട്ടൊന്ന് ചൂടായി കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒന്ന് വറവിട്ടെടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഫാൻ നന്നായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഫാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടാൻ വേണ്ടിട്ട് തുടങ്ങുമ്പോ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകും ഉലുവയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നാല് നമുക്ക് അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കടുകും ഉലുവയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുണ്ട്. ഇത് നമ്മുടെ പുളി ഇത് ഇനി നമുക്കിത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാത്രം കുറച്ച് സമയത്തേക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ വറവിന്റെ സ്മെല്ലൊക്കെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു സ്മെല് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാന്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതോടുകൂടെ കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതുപോലെ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ. മഞ്ഞ ഉണ്ടാക്കാം.